നമസ്കാരം. വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 27 ഞായറാഴ്ച 2024. പ്രധാന വാർത്തകൾ വായിക്കുന്നത് രാധാകൃഷ്ണൻ കാമ്യകം. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട്ടും ചേലക്കരയും KPCCയുടെ സ്ഥാനാർത്ഥി നിർണയം പിഴച്ചുവെന്ന് നേതാക്കളുടെ പരാതി. എറണാകുളത്ത് കഴിഞ്ഞ ദിവസം ചേർന്ന KPCC ഭാരവാഹി യോഗത്തിലാണ് പാലക്കാട്ടെ നേതാക്കൾ പ്രതിപക്ഷ നേതാവ് സതീശനെതിരെ തുറന്നടിച്ചത്. സ്ഥാനാർത്ഥി നിർണയം ഏകപക്ഷീയമാണെന്നും DCCയുടെ അഭിപ്രായം പരിഗണിച്ചില്ലെന്നും നേതാക്കൾ വ്യക്തമാക്കി. ഏകകണ്ഠമായാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചതെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെയും ഷാഫി പറമ്പിൽ MPയുടെയും വാദം ഇതോടെ പൊളിഞ്ഞു. പ്രതിപക്ഷ നേതാവ് VD സതീശനും ഷാഫിയും ഏകപക്ഷീയമായാണ് തീരുമാനമെടുക്കുന്നതെന്ന ആക്ഷേപം നേരത്തെ ഉയർന്നിരുന്നു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് 6 മാസത്തിനിടെ 85 ലക്ഷത്തോളം തൊഴിലാളികളെ പുറത്താക്കി കേന്ദ്ര സർക്കാർ. ഏപ്രിൽ സെപ്റ്റംബർ കാലയളവിൽ 84.8 ലക്ഷം തൊഴിലാളികൾ ഒഴിവാക്കപ്പെട്ടതായി ആന്ധ്രാപ്രദേശ് കേന്ദ്രീകരിച്ചുള്ള ഗവേഷക കൂട്ടായ്മയായ ലിപ്ടെക് നടത്തിയ പഠനം വെളിപ്പെടുത്തുന്നു. ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ സ്ഥാനത്തു നിന്ന് ഡോക്ടർ സജി ഗോപിനാഥ് ഞായറാഴ്ച വിരമിക്കും. ഇതോടെ അദ്ദേഹം VC യുടെ അധിക ചുമതല വഹിച്ചിരുന്ന സാങ്കേതിക സർവകലാശാലയ്ക്കും VC ഇല്ലാതെയാകും. 2 സർവകലാശാലകളിലേക്ക് താൽക്കാലിക VC യെ നിയമിക്കാൻ സർക്കാർ പാനൽ സമർപ്പിച്ചിട്ട് ദിവസങ്ങൾ ആയെങ്കിലും ചാൻസലർ ആയ ഗവർണർ തീരുമാനം അറിയിച്ചിട്ടില്ല. അതേസമയം ഇന്ന് വരെ കാലാവധി ഉണ്ടായിരുന്ന ആരോഗ്യ സർവകലാശാലയിൽ ഡോക്ടർ മോഹനൻ കുന്നുമ്പലിനായി വ്യാഴാഴ്ച തന്നെ പുനർനിയമനത്തിന്റെ ഉത്തരവ് ഇറക്കുകയും ചെയ്തിരുന്നു ഗവർണർ. ഹരിയാനയിൽ 2 മാസം മുമ്പ് ബീഫ് കഴിച്ചു എന്നാരോപിച്ച് ഗോരക്ഷാ ഗുണ്ടകൾ കുടിയേറ്റ തൊഴിലാളിയായ മുസ്ലിം യുവാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ നിർണായക വെളിപ്പെടുത്തൽ. യുവാവ് കഴിച്ചത് ബീഫ് അല്ലെന്ന് പരിശോധനയിൽ പോലീസ് സ്ഥിരീകരിച്ചു. താമസ സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയ ഇറച്ചിയുടെ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് ശനിയാഴ്ച ലഭിച്ചതായി DSP ഭരത് ഭൂഷൺ അറിയിച്ചു. പ്രകൃതി സംരക്ഷണ സംഘടനകളുടെ കടുത്ത എതിർപ്പ് അവഗണിച്ച് US നൊവാഡയിൽ വൻ ലീഥിയം ഖനനത്തിന് ബൈഡൻ ഭരണകൂടം അനുമതി നൽകി. ഇലക്ട്രിക് കാറുകളുടെ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ലിഥിയം ഖനനം ചെയ്യുന്ന റയോലൈറ്റ് റിഡ്ജ് ലിഥിയം പദ്ധതിക്കാണ് അടുത്ത മാസം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ അന്തിമ അനുമതി നൽകിയത്. BJP ഭരണത്തിൽ രാജ്യത്ത് ക്രൈസ്തവർക്ക് നേരെ വർദ്ധിച്ചുവരുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ജന്തർമന്ദറിൽ വിപുലമായ പങ്കാളിത്തത്തോടെ ധർണയും യോഗവും സംഘടിപ്പിച്ചു. 200-ൽ പരം പള്ളികൾ തകർക്കപ്പെട്ട മണിപ്പൂരിൽ ഇതുവരെ ക്രൈസ്തവർക്ക് നീതിയോ സുരക്ഷിതത്വമോ നൽകാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് സഭാ നേതാക്കൾ ആരോപിച്ചു. പി പത്മരാജൻ ട്രസ്റ്റ് എയർ ഇന്ത്യ എക്സ്പ്രസുമായി ചേർന്ന് സംഘടിപ്പിച്ച പത്മരാജൻ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. മികച്ച സംവിധായകനും മികച്ച തിരക്കഥാകൃത്തിനുമുള്ള പുരസ്കാരം ആട്ടത്തിന്റെ സംവിധായകൻ ആനന്ദ് ഏകർഷിക്ക് നടൻ ജയറാം സമ്മാനിച്ചു. മികച്ച നോവലിസ്റ്റ് GR ഇന്ദുഗോപൻ ആനോ, ചെറുകഥാകൃത്ത് ഉണ്ണിയാർ അഭിജ്ഞാനം, നവാഗത എഴുത്തുകാരനുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് ടെയിൽസ് ഓഫ് ഇന്ത്യ അവാർഡ് MB ലിബിൻ രാജ്, മാർഗരീറ്റ എന്നിവരും പുരസ്കാരം ഏറ്റുവാങ്ങി. പാലക്കാട് തേങ്കുറിശ്ശി ദുരഭിമാന കൊലയിൽ ശിക്ഷാവിധി ഇന്ന്. പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി R വിനായക റാവു കേസിൽ ശിക്ഷ വിധിക്കും. കൊല്ലപ്പെട്ട അനീഷിന്റെ ഭാര്യ ഹരിതയുടെ അച്ഛനും അമ്മാവനും കുറ്റക്കാരെന്ന് കോടതി വിധിച്ചിരുന്നു. പഞ്ചാബിൽ കോൺഗ്രസിന്റെ മുൻ MLA ഇപ്പോൾ BJP നേതാവുമായ സത്കാർ കൌർ ഹെറോയിൻ വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെ അറസ്റ്റിൽ. സംസ്ഥാനത്തെ മയക്കുമരുന്ന് വിരുദ്ധ സേന നടത്തിയ ഓപ്പറേഷനിലാണ് 100 ഗ്രാം ഹെറോയിൻ വിൽക്കാൻ ശ്രമിച്ച കൌർ ബന്ധുവിനോടൊപ്പം ബുധനാഴ്ച അറസ്റ്റിലായത്. മയക്കുമരുന്ന് വ്യാപാരത്തിൽ മധ്യസ്ഥൻ എന്ന നിലയിൽ സമീപിച്ച പോലീസ് ഉദ്യോഗസ്ഥനിൽ നിന്ന് കൌർ 2.5 ലക്ഷം രൂപ വാങ്ങിയിരുന്നു. ഇതിനു പകരമായി മയക്കുമരുന്ന് നൽകാനെത്തിയപ്പോഴാണ് ഇവർ അറസ്റ്റിലായത്. സീറ്റിന് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ട 2 കോടി രൂപ നൽകാത്തതിനാൽ അവസരം നിഷേധിച്ചെന്ന ഗുരുതര ആരോപണവുമായി ജാർഖണ്ഡിലെ കോൺഗ്രസ് നേതാവും സിറ്റിംഗ് MLA ഉമാശങ്കർ യാദവ് അകേല. കോൺഗ്രസ് വിട്ട് സമാജ്വാദി പാർട്ടിയിൽ ചേർന്ന ഉമാശങ്കർ ബാഹ്രിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെട്ടാൽ വിമതരെ തട്ടുമെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ. തടി വേണോ ജീവൻ വേണോ എന്ന് ചേവായൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കോൺഗ്രസ് വിമതർ ഓർക്കണമെന്നും അദ്ദേഹം കൊല വിളിച്ചു. വെള്ളിയാഴ്ച രാത്രി നെല്ലിക്കോട് ദേശഭൂഷണി കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന ബാങ്ക് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലായിരുന്നു കൊലവിളി.
ഇറാനിലെ സംഘർഷ മേഖലയായ നിസ്തൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ പോലീസ് വാഹന വ്യൂഹത്തിന് നേരെയുണ്ടായ ഭീകര ആക്രമണത്തിൽ 10 പോലീസ് ഓഫീസർമാർ കൊല്ലപ്പെട്ടു. അഫ്ഗാൻ പാക് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന മേഖലയിലാണ് സംഭവം. അർബുദ ചികിത്സയ്ക്കായി ബ്രിട്ടനിലെ ചാൾസ് രാജാവ് ബംഗളൂരു വൈറ്റ് ഫീൽഡ് സഖ്യ ഹോളിസ്റ്റിക് ആൻഡ് ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെന്ററിൽ എത്തി. രാജാവായതിനു ശേഷം ആദ്യമായാണ് ഇന്ത്യയിൽ എത്തുന്നത്. സ്വകാര്യ സന്ദർശനമായതിനാൽ മറ്റു പരിപാടികൾ ഇല്ല. 30 പേരെ ചികിത്സ തേടിയ ശേഷം മടങ്ങും. മുന്നണിയിലെ ഏകാംഗ കക്ഷികൾ CPM-നും രണ്ടാം പിണറായി സർക്കാരിനും ഉണ്ടാക്കുന്ന തലവേദന കോഴ വിവാദത്തിലെത്തി നിൽക്കുന്നു. നിയമസഭയിൽ അംഗത്വമുള്ള 12 ഇടതുമുന്നണി ഘടകകക്ഷികളിൽ 7 ഏകാംഗ കക്ഷികളാണ്. CPM രീതി വിട്ട് ഇവയ്ക്കെല്ലാം ഊഴമിട്ട് മന്ത്രിസ്ഥാനം നൽകാനുള്ള തീരുമാനമെടുത്തപ്പോൾ മുതൽ അസ്വാഭാവിക രീതിയിലാണ് സർക്കാരിന്റെ പോക്ക്. പേരിൽ ഇടതുമുന്നണിയാണെങ്കിലും ഇടതു സ്വഭാവമുള്ള കക്ഷികൾ തീരെയില്ലെന്ന വിമർശനം CPI തന്നെ ഉയർത്തിയിരുന്നു. BJP ഒപ്പമുള്ള NCP-യിലേക്ക് കൂറുമാറാൻ 2 MLA-മാർക്ക് തോമസ് കെ തോമസ് കോഴ വാഗ്ദാനം ചെയ്തെന്ന വിവരം സംബന്ധിച്ച് NCP നേതൃത്വത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നറിയിപ്പ് നൽകിയത് ഒന്നിലേറെ തവണ. അത് കണക്കിലെടുക്കാതെ തോമസിനെ മന്ത്രിയാക്കണമെന്ന ആവശ്യവുമായി NCP നേതാക്കൾ എത്തിയപ്പോൾ നേരത്തെ പറഞ്ഞത് ഗൗരവത്തിലെടുത്തില്ലെന്ന നീരസം പിണറായി അവരോട് പ്രകടിപ്പിച്ചു. തൃശൂർ പൂരം കലക്കാനുള്ള ഗൂഢാലോചന സംബന്ധിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണം വഴിമുട്ടി. ക്രൈംബ്രാഞ്ച് മേധാവി H വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷിക്കുമെന്നാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നത്. ക്രമസമാധാന ചുമതല വഹിച്ചിരുന്ന ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ടിലെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്താനായിരുന്നു സർക്കാർ നിർദ്ദേശം. എന്നാൽ ആ റിപ്പോർട്ടിൽ തിരുവാമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾക്കെതിരെ പരാമർശം ഉണ്ടെന്നാണ് സൂചന. ADM കെ നവീൻ ബാബു മരിച്ച് 12 ദിവസം പിന്നിടുമ്പോഴും കേസിലെ ഏക പ്രതിയായ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യയെ തൊടാതെ പോലീസ്. നവീൻ ബാബുവിന്റെ സഹോദരൻ നൽകിയ പരാതി കൂടി പരിഗണിച്ച് ദിവ്യയ്ക്കെതിരെ ജാമ്യമില്ലാ വകുപ്പും ചേർത്ത് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിട്ടും മൊഴിയെടുക്കാൻ പോലും പോലീസ് തുനിഞ്ഞിട്ടില്ല. കോഴ വിവാദത്തിൽ തിരക്കിട്ട പ്രതികരണം വേണ്ടെന്ന നിലപാട് മാറ്റണമെന്ന് NCP നേതൃത്വത്തിനുമേൽ സമ്മർദ്ദം. പാർട്ടിതല അന്വേഷണം വേണമെന്ന ആവശ്യം ഉയർന്നെങ്കിലും അത് തോമസ് കെ തോമസിനെ കൈവിടുന്നത് പോലെയാകുമെന്ന വിലയിരുത്തലിലാണ് നേതൃത്വം. തൽക്കാലം തോമസിനൊപ്പം നിൽക്കും, ബാക്കി പിന്നീട് തീരുമാനിക്കാമെന്നാണ് ഇപ്പോഴത്തെ ധാരണ. സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോ പ്രതികരിച്ചിട്ടില്ല. CPM CPI LDF നേതൃത്വങ്ങൾ നിലപാട് പറഞ്ഞിട്ടും പാർട്ടി മൗനം തുടരുന്നത് ആശയക്കുഴപ്പം കൂട്ടുമെന്ന് NCP പലരും കരുതുന്നു. അവിഹിത മാർഗത്തിലൂടെ പെട്രോൾ പമ്പിനെ NOC എതിർപ്പില്ലെന്ന രേഖ നേടിയ TV പ്രശാന്തിനെ ആരോഗ്യവകുപ്പ് സസ്പെൻഡ് ചെയ്തതോടെ CPM കണ്ണൂർ നേതൃത്വത്തിന്റെയും ജില്ലാ കമ്മിറ്റി അംഗം PP ദിവ്യയുടെയും സകല വാദങ്ങളും തകർന്നു. ദിവ്യയുടെ സദുദ്ദേശത്തിന് നൽകിയ പിന്തുണ പിൻവലിക്കേണ്ട നിർബന്ധിത സാഹചര്യത്തിലാണ് CPM. പ്രശാന്തിന്റെ സസ്പെൻഷൻ, മെഡിക്കൽ കോളേജ് ജീവനക്കാരൻ പമ്പ് തുടങ്ങാൻ ശ്രമിച്ചത് ചട്ടലംഘനം. ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ എ ഖൊബ്രാഗഡെ, ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് ജോയിന്റ് ഡയറക്ടർ KV വിശ്വനാഥൻ എന്നിവരുടെ അന്വേഷണ റിപ്പോർട്ടിലെ ശുപാർശ പ്രകാരമാണ് TV പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തത്. മുസ്ലിം ലീഗ് വർഗീയ ഭീകര പ്രസ്ഥാനങ്ങളുമായി ചേർന്ന് കമ്മ്യൂണിസത്തെ എതിർക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. P ജയരാജന്റെ കേരളം മുസ്ലിം രാഷ്ട്രീയം രാഷ്ട്രീയ ഇസ്ലാം എന്ന പുസ്തകം പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മാനസിക സമ്മർദ്ദം നേരിടുന്ന ഉദ്യോഗസ്ഥരുടെ കണക്കെടുക്കാൻ വകുപ്പുതല സർവേയുമായി പോലീസ്. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് പോലീസ് തുടക്കമിട്ട ഹാറ്റ്സ് ഹെൽത്ത് ആൻഡ് അസിസ്റ്റൻസ് ടു ടാക്കിൾ സ്ട്രെസ് പദ്ധതിയുടെ ഭാഗമായാണ് വിവരശേഖരണം നടത്തുന്നത്. നടൻ വിജയ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി തമിഴക വെൻട്രി കഴകത്തിന്റെ TVK ആദ്യ സംസ്ഥാന സമ്മേളനം ഇന്ന് വില്ലുപുരം ജില്ലയിലെ വിക്രവാണ്ടിയിൽ നടക്കും. 85 ഏക്കറിലെ പടുകൂറ്റൻ സമ്മേളന നഗരിയിൽ 110 അടി ഉയരത്തിലുള്ള കുടിമരത്തിൽ റിമോട്ട് ഉപയോഗിച്ചാണ് വിജയ് പാർട്ടി പതാക ഉയർത്തുക. 600 മീറ്റർ റാമ്പിലൂടെ നടന്ന് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത ശേഷം വേദിയിൽ അദ്ദേഹം എത്തും. 5000 പോലീസുകാരാണ് സുരക്ഷയ്ക്ക്. വിജയനും മറ്റ് വിശിഷ്ടാതിഥികൾക്കുമായി 5 കാരവാനുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ തീരസംരക്ഷണ സേനയുടെ കപ്പലുകൾ സംബന്ധിച്ചും പോർബന്ദർ ജെട്ടിയെക്കുറിച്ചുമുള്ള വിവരങ്ങൾ പാകിസ്ഥാൻ ഏജന്റ് എന്ന് സംശയിക്കുന്ന മുംബൈക്കാരിക്ക് കൈമാറിയതിനെ പോർബന്ദർ സ്വദേശി പങ്കജ് കൊട്ടിയയെ ഗുജറാത്ത് ഭീകരവിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. പോർബന്ദർ ജെട്ടിയിലെ തൊഴിലാളിയായ കൊട്ടിയ ഫേസ്ബുക്കിലൂടെയാണ് ഇവരുമായി പരിചയപ്പെട്ടതും വിവരങ്ങൾ കൈമാറിയതും. ഇന്നലെ 33 യാത്രാ വിമാനങ്ങൾക്ക് വ്യാജ ബോംബ് ഭീഷണിയുണ്ടായി. ഇതോടെ 13 ദിവസത്തിനിടെ ആകെ 300 വിമാന സർവീസുകൾക്ക് നേരെ ഭീഷണിയുണ്ടായി.
ഇവയിലേറെയും സമൂഹ മാധ്യമങ്ങളിലൂടെയായിരുന്നു. ഇതിനിടെ വ്യാജ ബോംബ് ഭീഷണി ഉൾപ്പെടെ തടയേണ്ട ഉത്തരവാദിത്വം സമൂഹ മാധ്യമങ്ങൾക്കാണെന്ന് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ മാർഗരേഖ പുറത്തിറക്കി. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് സുതാര്യമാണോ എന്ന് സംശയം പ്രകടിപ്പിച്ച് സാമൂഹ്യ പ്രവർത്തകരും മുൻ സിവിൽ സർവീസ് ഓഫീസർമാരുമടക്കം 200 പേർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് തന്നെ തുറന്ന കത്തയച്ചു. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിന്റെ വിശ്വാസ്യതയെപ്പറ്റി ഉയർന്ന സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ വോട്ടിംഗിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഉപതെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം മന്ത്രിമാറ്റം അനുവദിച്ചില്ലെങ്കിൽ നിലവിലെ മന്ത്രി എ കെ ശശീന്ദ്രനെ പിൻവലിക്കാൻ NCPയിൽ ആലോചന. ഈ മാസം 19 ചേർന്ന NCP നേതൃയോഗത്തിലാണ് ഈ വികാരം ഉയർന്നത്. പാർട്ടി പറഞ്ഞാൽ രാജിക്ക് തയ്യാറാണെന്ന് ശശീന്ദ്രൻ അറിയിച്ചു. മുഖ്യമന്ത്രിക്കെതിരെ ആ യോഗത്തിൽ കടുത്ത വിമർശനം ഉയർന്നിരുന്നു. ഹെൽമെറ്റ് വെച്ചാൽ മാത്രം പോരാ, അത് നിലവാരമുള്ളതുമാകണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശം. നിലവാരമില്ലാത്ത ഹെൽമെറ്റുകൾ ഉണ്ടാക്കുന്ന നിർമ്മാതാക്കൾക്കും ചില്ലറ വ്യാപാരികൾക്കും എതിരെ കർശന നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര ഉപഭോക്തൃകാര്യ വകുപ്പ് എല്ലാ ജില്ലാ കളക്ടർമാർക്കും കത്തയച്ചു. മണിപ്പൂരിൽ ബിഷ്ണുപൂർ, ഇംഫാൽ വെസ്റ്റ് ജില്ലകളിൽ നിന്നും സുരക്ഷാസേന ആയുധശേഖരം പിടിച്ചെടുത്തു. വെള്ളിയാഴ്ച ബിഷ്ണുപൂരിൽ നിന്ന് 2.3 kg സ്ഫോടക വസ്തുക്കളും ഗ്രനേഡ് ശേഖരവും ഓട്ടോമാറ്റിക് റൈഫിളുമാണ് പിടിച്ചത്. ഇംഫാൽ വെസ്റ്റിൽ നിന്നും പിസ്റ്റളുകളും വെടിയുണ്ടകളും ഗ്രനേഡുകളും പിടിച്ചെടുത്തു. അരവിന്ദ് കെജ്രിവാളിനെ ഇല്ലാതാക്കാൻ ഗൂഢാലോചന നടക്കുന്നതായി ആം ആദ്മി പാർട്ടി ആരോപിച്ചു. കെജ്രിവാളിന് എന്ത് സംഭവിച്ചാലും ഉത്തരവാദിത്വം BJPക്കായിരിക്കുമെന്നും AAP MP സഞ്ജയ് സിംഗ് പറഞ്ഞു. കിഴക്കൻ ലഡാക്ക് അതിർത്തിയിൽ നിന്ന് ഇന്ത്യ ചൈന സൈനികരുടെ പിന്മാറ്റം സമാധാനപരമായി നടക്കുന്നുവെന്ന് ചൈന പ്രസ്താവിച്ചു. റഷ്യയിൽ ബ്രിക്സ് ഉച്ചകോടിക്കിടെ നടത്തിയ ഉഭയകക്ഷി ചർച്ചയിൽ അതിർത്തി സംഘർഷം പരിഹരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈന പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും ധാരണയായിരുന്നു. ഇതേ തുടർന്നാണ് കിഴക്കൻ ലഡാക്കിലെ ഡെംചോക്, ഡെപ്സാങ് എന്നിവിടങ്ങളിൽ നിന്നും സൈനികരെ പിൻവലിക്കൽ നടപടി ആരംഭിച്ചത്. ചികിത്സപ്പിഴവുണ്ടായി എന്ന പരാതിയുടെ പേരിൽ നഴ്സുമാരെ അറസ്റ്റ് ചെയ്യുന്നതടക്കമുള്ള നടപടി പാടില്ലെന്ന് ഹൈക്കോടതി. ഇക്കാര്യം വ്യക്തമാക്കി 3 മാസത്തിനുള്ളിൽ സർക്കാർ സർക്കുലർ പുറപ്പെടുവിക്കണമെന്നും ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ഉത്തരവിട്ടു. ചേർത്തല താലൂക്ക് ആശുപത്രിയിലെ താൽക്കാലിക നഴ്സായിരുന്ന യുവതിയുടെ പേരിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കിയാണ് ഉത്തരവ്. 10 വയസ്സുള്ള കുട്ടിക്ക് ചികിത്സ നൽകുന്നതിൽ വീഴ്ചയുണ്ടായി എന്നായിരുന്നു പരാതി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി DCC നിർദ്ദേശിച്ചത് K.മുരളീധരനെ. DCC പ്രസിഡന്റ് എ തങ്കപ്പൻ ദേശീയ നേതൃത്വത്തിന് കൊടുത്ത കത്ത് പുറത്തായി. BJPയെ തുരത്താൻ മുരളീധരനെ പാലക്കാട് മത്സരിപ്പിക്കണമെന്ന് കത്തിൽ പറയുന്നു. DCC ഭാരവാഹികൾ ഐക്യകണ്ഠേന എടുത്ത തീരുമാനമാണ് ഇതെന്നും കത്തിൽ പറയുന്നു. 2 പേജുള്ള കത്തിന്റെ ഒരു ഭാഗമാണ് പുറത്തുവന്നത്. K.മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം BJPയെ തോൽപ്പിക്കാൻ ഗുണം ചെയ്യും എന്ന് കത്തിൽ പറയുന്നുണ്ട്. പുറത്തുവന്ന ഭാഗത്ത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേര് ഇല്ല എന്നതും ശ്രദ്ധേയമാണ്. മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രചാരണം പൊടിപിടിക്കുന്നതിനിടയിലാണ് കത്ത് പുറത്തുവരുന്നത്. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു. ഇത്രയും സമയം കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു. നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.